Hello friends, welcome back to my YouTube channel. Ellarum sugayittirikkunnu vishwasikkunnu. Innu njan vannirikkunna oru pudhiya video aayittanu. Kaaranam engane nammude partnerinum childinum visa apply cheyyam New Zealandilotte varanayittu. Once namukku visa kitti kayumbotheku nurse maaranengil avarku visa kitti kayumba partnerinum childinum engane visa ida ennaanu innathe ende video. ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം അതിൻ്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് പറഞ്ഞുതരാം പിന്നെ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ള കണ്ടന്റ് അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഫസ്റ്റ് പാർട്ട്ണർ ആൻഡ് ചൈൽഡ് വിസയിൽ നമ്മൾ അതിനകത്ത് ആപ്ലിക്കേഷനിൽ ഇപ്പം നമ്മൾ റിയൽമിയിലാണ് ആപ്ലിക്കേഷൻ ഇടുന്നത് അപ്പം ഓൾറെഡി വിസ ഇട്ടവർക്കറിയാം നമ്മളുടെ വർക്ക് വിസ ഇടുന്നത് റിയൽമിയിലോട്ട് കയറിയിട്ടാണ് അതിനകത്ത് തന്നെയാണ് ഈ പാർട്ട്ണർ ആൻഡ് ചൈൽഡ് വിസ ആപ്ലിക്കേഷൻ വരുന്നത് അത് കഴിയുമ്പോൾ അതിൽ കയറുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റ് ആണ് അതിൽ നമ്മളുടെ പാർട്ട്ണറിൻ്റെ പേര് അത് കഴിഞ്ഞിട്ട് അവർ വേർ വേർ യു ബോൺ എന്നുള്ള ക്വസ്റ്റ്യൻ അതിന് നമ്മളുടെ പാസ്പോർട്ടിലുള്ള പോലെ ആൻസർ എഴുതുക പിന്നെ ഡീറ്റെയിൽസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് എഴുതുക പാസ്പോർട്ട് നമ്പർ അതിൻ്റെ എക്സ്പയറി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതുക അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മാരീഡാണ് പാർട്ട്ണർഷിപ്പ് സ്റ്റാറ്റസ് അതെല്ലാം അത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത് നമ്മളുടെ ഇമെയിൽ ഐ ഡി നമ്മളുടെ അല്ല ഹസ്ബൻഡ് പാർട്ട്ണറിൻ്റെ ഇമെയിൽ ഐ ഡി അവരുടെ ഫോൺ നമ്പർ പിന്നെ അവരിപ്പോൾ കറൻ്റ്ലി എവിടെയാണ് എവിടെ അവരുടെ ഇമെയിൽ അഡ്രസ്സ് പിന്നെ അവരിപ്പോൾ കറൻ്റ്ലി ഇപ്പം നിങ്ങളുടെ കൂടെ ന്യൂസിലാൻഡിലാണെങ്കിൽ ന്യൂസിലാൻഡിലെ അഡ്രസ്സ് അല്ലെങ്കിൽ യു എയിലാണെങ്കിൽ യു എയിലെ അഡ്രസ്സ് യു എയിലല്ല എവിടെയാണോ അവിടെ ആണെങ്കിൽ അവിടുത്തെ അഡ്രസ്സ് അതിനകത്ത് എഴുതി കൊടുക്കണം അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുമ്പോൾ ആണ് വിസ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ള ഇത് വരുന്നത് അതിനകത്ത് ആർ യു അപ്ലൈയിങ് ഫോർ ദ പാർട്ട്ണർ ആൻഡ് ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് ഓഫ് അനദർ പേഴ്സൺ അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഗ്രൂപ്പ് ആപ്ലിക്കേഷൻ ഈ വിസ വിൽ ദിസ് വിസ ആപ്ലിക്കേഷൻ വിൽ ബി സബ്മിറ്റഡ് ടുഗദർ വിത്ത് അദർ വിസ ആപ്ലിക്കേഷൻ ആസ് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഇപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരുമിച്ചാണ് ഇടുന്നതെങ്കിൽ നിങ്ങളത് ഗ്രൂപ്പ് ആപ്ലിക്കേഷൻ എസ് എന്ന് കൊടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക അപ്പം ഹസ്ബൻഡ് കഴിഞ്ഞിട്ട് അടുത്തത് കുഞ്ഞിൻ്റെ പിള്ളേരുടെ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആപ്ലിക്കേഷൻ അല്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചിരിക്കുന്നത് വിസ ഡീറ്റെയിൽസ് പാർട്ട്ണറാണെന്ന് പറയുക അതിൽ ഓപ്ഷൻ നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ഓപ്ഷനാണെന്ന് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് വർക്ക് വിസയാണ് വാട്ട് ടൈപ്പ് ഓഫ് വിസ ആർ യു അപ്ലൈങ് ഫോർ വർക്ക് വിസയാണ് അത് കഴിഞ്ഞ് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ ഹോൾഡർ അതിൽ ആ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് വിസയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഏണിംഗ് അറ്റ്ലീസ്റ്റ് ടു ടൈംസ് ദ മീഡിയൻ വേജ് ഓർ വർക്കിംഗ് ഇൻ എ റോൾ ഇൻ ഓൺ ദ ഗ്രീൻ ലിസ്റ്റ് ആ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എനിക്കൊന്ന് അതിൽ സെക്കൻഡ് വൺ ആണെന്ന് ആ ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പിന്നെ കുറച്ച് നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്താണ് നമ്മൾ ആരാണ് ഫിനാൻഷ്യലി നമ്മൾ പാർട്ട്ണർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക പിന്നെ സപ്പോർട്ടിംഗ് പേഴ്സൺ അതായത് നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുക പിന്നെ പ്രിൻസിപ്പൽ ആപ്ലിക്കൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ഇവിടെ ഭയങ്കര കാറ്റ് ഞാൻ വീടിൻ്റെ അകത്ത് പോയിരുന്നു വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പറഞ്ഞത് പ്രിൻസിപ്പൽ ആപ്ലിക്കൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റി ചോദിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ ആൻസർ ചെയ്യുക പിന്നെ ക്യാരക്ടർ ഡീറ്റെയിൽസ് നമുക്ക് എന്തെങ്കിലും ക്രിമിനൽ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മളുടെ പേരിൽ അങ്ങനെ ഏതെങ്കിലും കൺട്രിയിൽ നിന്ന് നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ ഐറ്റങ്ങൾസ് അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് വർക്ക് ഹിസ്റ്ററി പാർട്ട്ണറിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് ജോബ് അവരുടെ മൊബൈൽ നമ്പർ എന്ന് വെച്ചാൽ വർക്കിലെ മൊബൈൽ നമ്പർ അതെല്ലാം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അദർ കോണ്ടാക്ട്സ് ഞാൻ എൻ്റെ കോണ്ടാക്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരുന്നത് അദർ കോണ്ടാക്ടിൽ പിന്നെയാണ് നെക്സ്റ്റ് ഓപ്ഷനാണ് നമുക്ക് വരുന്നത് അപ്ലോഡ് ദ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത് ഫസ്റ്റ് നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം
ഫോട്ടോ എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇങ്ങോട്ടുള്ള ഇതിൻ്റെയൊക്കെ നമ്മൾ എനിക്ക് തന്നെ അവിടെ അവർക്ക് പറയുമ്പോൾ അവർക്കറിയായിരിക്കും. അവർ ഈ ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുന്നിടത്ത് അവർ ഗൂഗിളിൽ നോക്കിയിട്ട് എത്ര ഇതിലാണ് എന്നൊക്കെ പാസ്പോർട്ട് ഏത് ടൈപ്പ് ഫോട്ടോയാണ് എത്ര ഇഞ്ചാണ് വേണ്ടിയേ അതെല്ലാം അവർ ആ ഫോട്ടോ നമ്മളെടുക്കുന്ന സ്റ്റുഡിയോക്കാർ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഞാൻ പോയപ്പോൾ അങ്ങനെ ചെയ്തായിരുന്നു അവർ. അടുത്തതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് പാർട്ട്ണറിൻ്റെ പാസ്പോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. പാസ്പോർട്ടിൻ്റെ പാസ്പോർട്ടും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആധാർ കാർഡ് നമ്മുടെ നാട്ടിലെ ആധാർ കാർഡും അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇവിടുത്തെ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ നമ്മുടെ ജോബ് ഓഫർ അത് അപ്ലോഡ് ചെയ്തു. ഇതായിട്ട് ഒരു പ്രൂഫായിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഇതിലാണ് വരുന്നത് പി സി സിയിൽ ഇന്ത്യൻ പി സി സി എവിടെയാണോ ഇപ്പം പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിലും അവിടുത്തെ പി സി സിയും അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തൊക്കെ പ്രൂഫാണ് നമ്മൾ എവിഡൻസ് ദാറ്റ് യു ഹാവ് ബീൻ ലിവിങ് വിത്ത് യുവർ പാർട്ട്ണർ നമുക്ക് ഇതിനു മുമ്പ് എന്തൊക്കെ പ്രൂഫാണ്. അതിനകത്ത് ഞാൻ ആദ്യം മാര്യേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു, ടെൻഡൻസി കോൺട്രാക്ട് അപ്ലോഡ് ചെയ്തു. ജസ്റ്റ് ടൈം ലൈൻ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഫോട്ടോസ് മാത്രമായിട്ട് ആദ്യം അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സപ്പോർട്ടിംഗ് ലെറ്റർ, ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു ജസ്റ്റ് നമ്മളെങ്ങനെയാണ് ഒരുമിച്ചാണ് എത്ര നല്ല നമ്മൾ ഹാപ്പി ആയിട്ടാണ് അവർക്ക് നമ്മളെ അറിയാം എന്നും പറഞ്ഞിട്ട് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു ലെറ്റർ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ ഇത്ര സംഭവങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് ഡിക്ലറേഷൻ ചെയ്ത് ഞങ്ങൾ അടിച്ച് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുമായിരുന്നു. ഇത് ഞാൻ സബ്മിറ്റ് ചെയ്തത് ഒരു മെയിലാണ്. എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഒരു റിപ്ലൈയും ഇമിഗ്രേഷനിൽ നിന്ന് വന്നില്ല. കുറേ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് ഞാനൊരു നമുക്ക് ഒരു വിസ എസ്കലേഷന് വേണ്ടി ഒരു വിസ എസ്കലേറ്റ് ചെയ്യുന്ന ഒരു ഇമെയിലുണ്ട്. അപ്പം നമുക്ക് ഇമിഗ്രേഷനിലോട്ട് അപ്പം നമ്മൾ ഞാനങ്ങനെ അവർക്കൊരു ഇമെയിൽ അയച്ചു വിസ എസ്കലേഷന്. അത് കഴിഞ്ഞപ്പം അപ്പം എനിക്ക് ഇമിഗ്രേഷനിൽ നിന്ന് ഇമിഗ്രേഷനിൽ നിന്ന് എനിക്കൊരു ഇമെയിൽ വന്നു, ശരിക്കും കുറച്ചുകൂടി ഡോക്യുമെൻറ്റ്സ് വേണം എന്നും പറഞ്ഞിട്ട്. അതിൽ എന്തൊക്കെയായിരുന്നു വെച്ചാൽ, കാരണം ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഇത് നമ്മൾ വേർഡിൽ ഒരു കോളത്തിൽ ഒരു സൈഡിൽ നമ്മൾ ഫസ്റ്റ് കണ്ടുമുട്ടി. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ എന്നാണ് കണ്ടുമുട്ടി അന്നത്തെ പിക്ചർ എന്ന് വെച്ചാൽ, നമ്മൾ കല്യാണം ആലോചിച്ച് പോകുമ്പോൾ ഒരു പിക്ചർ ഉണ്ടല്ലോ നമ്മളെ കണ്ട ഫസ്റ്റ് ഇതില്ലാതെ ആ ഒരു പിക്ചർ. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്നിച്ചുണ്ടായിരുന്ന എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ, പിന്നെ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഫോട്ടോ, പിന്നെ നമ്മളെവിടെയെങ്കിലുമൊക്കെ അന്ന് കറങ്ങാൻ ടൂറൊക്കെ പോയ ഫോട്ടോസ്, പിന്നെ നമ്മൾ നെക്സ്റ്റ് ബേബി ആയപ്പോഴത്തെ ഫോട്ടോ, പിന്നെ നമ്മൾ അതിൻ്റെ ബാപ്റ്റിസം, അത് ഒരുമിച്ച് ഫാമിലി ആയിട്ടുള്ള കുറേ പിക്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിനൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഫാമിലി ന്യൂ ഫസ്റ്റ് ബേബി ഇങ്ങനെ ജനിച്ചു, അതിൻ്റെ അത് ജനിച്ചതിൻ്റെ ഫോട്ടോ, പിന്നെ അതിൻ്റെ ബാപ്റ്റിസം ആയിരുന്നു എന്ന് പറഞ്ഞ് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലൊരു ഡിസ്ക്രിപ്ഷനും ഡേറ്റും വെച്ചിട്ട് അത് ആദ്യം ഡേറ്റ് വെച്ചു, പിന്നെ ഡിസ്ക്രിപ്ഷൻ എഴുതി, പിന്നെ ഫോട്ടോ ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ഫോട്ടോ ആയിട്ട് വെച്ചു. അപ്പോൾ നെക്സ്റ്റ് ആണെങ്കിൽ നമ്മളിപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞങ്ങളിങ്ങനെ ഫെസ്റ്റിവൽ അവിടെ യു എയിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതാണ്, ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ സെലിബ്രേറ്റ് ചെയ്തതാണ്, എല്ലാവരും കൂടെ ഉള്ള കുറച്ച് പിക്ചേഴ്സ് 4-5 പിക്ചേഴ്സ് ഒരുമിച്ചാക്കിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചു. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ബേബി ഉണ്ടായത്, പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് ഞങ്ങൾ ഫാമിലിയെല്ലാം മീറ്റ് ചെയ്ത്, പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയതിൻ്റെ അതിൻ്റെ എല്ലാം പിക്ചർ വെച്ചിട്ട് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഡിസ്ക്രിപ്ഷനും റൈറ്റ് സൈഡിൽ പിക്ചറും വെച്ചിട്ട് അങ്ങനെ രണ്ടും വെച്ചിട്ട് ഞങ്ങളൊരു ടൈം ലൈൻ ഉണ്ടാക്കി. ആ ടൈം ലൈൻ അവർ ഞങ്ങളോട് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാനായിട്ട് അതിനെന്തെങ്കിലും ഒരു പ്രൂഫ് വേണം, എന്താണ് അങ്ങനെ ഒരെണ്ണം ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തത്, വാട്സപ്പ് എടുക്കുക, നമ്മൾ വാട്സപ്പിൽ ഞങ്ങൾ ഇങ്ങോട്ട് ചാറ്റ് ചെയ്യുമല്ലോ, ആ ചാറ്റ് ഹിസ്റ്ററി അതിൽ നമ്മൾ വാട്സപ്പിൽ ഇപ്പം വാട്സപ്പിൽ പോയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ മേളിൽ പോകുമ്പോഴത്തേക്ക് അതിനകത്ത് എക്സ്പോർട്ട് ചാറ്റ് എന്നും പറഞ്ഞുണ്ട്. എക്സ്പോർട്ട് ചാറ്റിൽ വാട്സപ്പിൽ പോവുകയാണെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് മീഡിയ, വിത്തൗട്ട് മീഡിയ ഉണ്ട്. ഞാൻ ഇതിൽ സെലക്ട് ചെയ്ത് വിത്തൗട്ട് മീഡിയയാണ്. വിത്തൗട്ട് മീഡിയ എടുത്തിട്ട് ആ ചാറ്റ് ഹിസ്റ്ററി ഇമെയിലോട്ട് അയച്ചിട്ട് അത് ഞാൻ അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങൾ റിലേഷൻഷിപ്പ് കറൻ്റ്ലി നമ്മൾ ഓക്കെ ഉണ്ട് റിലേഷനിലാണ് എന്നറിയിക്കാനായിട്ടുള്ള അതൊരു സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങോട്ട് ഞാനിവിടെ ക്യാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബില്ല് സഹിതം ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു.
അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാലും ഞങ്ങൾ ഈ ഫിനാൻസ് സപ്പോർട്ട് ആ ഡോക്യുമെൻ്റാണ് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഹസ്ബൻഡ് എനിക്ക് ഇങ്ങോട്ട് പൈസ അയച്ചതിൻ്റെ ആ ഡോക്യുമെൻ്റ് ഇത് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യു എയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരുമിച്ച് എന്തോ വീട്ടിലോട്ടുള്ള ഒരു സാധനം വാങ്ങിച്ചിട്ട് ബില്ല് ഞങ്ങളുടെ ഒരുമിച്ചുള്ള പേരുള്ള ബില്ലുണ്ടായിരുന്നു, അത് സബ്മിറ്റ് ചെയ്തു. പിന്നെ ജോയിൻ്റ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ അക്കൗണ്ട് നമ്മൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ ജോയിൻ്റ് ഇൻഷുറൻസ് പോളിസി, ഞങ്ങൾക്ക് ജോയിൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഇല്ലായിരുന്നു, അതിൻ്റെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവരൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാം. പിന്നെങ്കിൽ ടെൻഡൻസി കോൺട്രാക്ട്, ഇപ്പം ഞങ്ങൾ യു എയിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ നമ്മളുടെ എഗ്രിമെൻറ്റ് ആ ടെൻഡൻസി കോൺട്രാക്റ്റിൽ ഞങ്ങൾ ഫാമിലിയുടെ എല്ലാം പേര് എഴുതുമായിരുന്നു, ഇത്രയും പേര് ആ വീട്ടിലുണ്ടെന്ന് കാണിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ അത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ്, 2018-ലെ 2019-ലെ ഞങ്ങളുടെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ഞങ്ങൾ ഇതിനകത്ത് സബ്മിറ്റ് ചെയ്തു. പിന്നെ യൂട്ടിലിറ്റി ബില്ല്, കറണ്ട് വാട്ടർ ഇലക്ട്രിസിറ്റി അതിൻ്റെയൊക്കെ ബില്ല് അടയ്ക്കുന്നതിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഞങ്ങളത് സബ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, കാരണം യു എയിൽ അത് അടയ്ക്കുമ്പം ആരുടെയാണോ പേരിൽ ഫ്ലാറ്റ് ഉള്ളത് അവരുടെ പേര് തന്നെയായിരുന്നു. ഞങ്ങളുടെ പേര് എന്ന് വെച്ചാൽ വൈഫിൻ്റെയും പിള്ളേരുടെയും പേര് അതിനകത്ത് ബില്ലിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ടൈം ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോയും ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും സഹിതം ഞങ്ങൾ രണ്ട് സൈഡിലും അത് വെച്ചിട്ട് ഒരു ടൈം ലൈൻ ഉണ്ടാക്കി കൃത്യമായിട്ട് ഇങ്ങോട്ട് പോരുന്നിടം വരെ. അത് കഴിഞ്ഞിട്ട് ആ വാട്സപ്പ് ചാറ്റ് അതും വെച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ലെറ്റർ ഫ്രം ദ ചർച്ച്, അതാണെങ്കിൽ അതൊരു ഇതാണ്. ഞങ്ങൾ മാര്യേജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തു. മാര്യേജ് സർട്ടിഫിക്കറ്റ് അല്ലാതെ എന്ന് വെച്ചാൽ ഞങ്ങൾ പള്ളിയിലെ ഞങ്ങളുടെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി എന്ന് വെച്ചാൽ ഞങ്ങളെ അറിയാം, ഞങ്ങൾ പള്ളിയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് എന്ന് വെച്ചാൽ ഞങ്ങളെ അറിയാം, ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇപ്പോഴും ഇതുണ്ടെന്ന് പറഞ്ഞ് പള്ളിയിലെ നമ്മളുടെ പള്ളിയുടെ ആ ഇതുണ്ടല്ലോ മറ്റേ ഇതൊക്കെ എഴുതിയ പേപ്പറിൽ അത് പ്രിൻ്റ് എടുത്ത് തന്നിട്ട് അതിൻ്റെ പള്ളിയിലെ ഫാദറിൻ്റെ സൈൻ വാങ്ങിച്ചിട്ട് അതൊരു ഡോക്യുമെൻറ്റ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് ചാറ്റ്, ഇത്രയും സംഭവങ്ങൾ. പിന്നെ പിള്ളേരുടെ വേണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അതിലൊക്കെ പേരുണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. എനിക്ക് ആ മെയിൽ വന്നു കഴിഞ്ഞിട്ട് ആ മെയിലിനകത്ത് കുറച്ചുകൂടി ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ടൈം ലൈനൊക്കെ കുറച്ചുകൂടി. ആദ്യം ഞാൻ ടൈം ലൈൻ വെച്ചത് ഞാൻ പറഞ്ഞില്ല, അതത്ര എനിക്ക് ഞങ്ങൾക്കും അല്ല, ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എല്ലാം കൂടെ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു വെച്ചിട്ടാണ് ഒരു ടൈം ലൈൻ സബ്മിറ്റ് ചെയ്ത്. പക്ഷേ ടൈം ലൈൻ ഇങ്ങനെയായിരുന്നു സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ഞാൻ എന്നോട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ആ മെയിൽ വന്നതെന്ന് പറഞ്ഞില്ലേ, ഒരു ഇമിഗ്രേഷൻ ഓഫീസറിൻ്റെ നിന്നാണ് ഒരു മെയിൽ വന്നത്. ആ മെയിൽ വന്നു കഴിഞ്ഞിട്ട് ആ മെയിലോട്ട് ഞാൻ തിരിച്ചയച്ചു, ഞാൻ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദർ എന്ന ഓപ്ഷൻസിലാണ് ഈ ഡോക്യുമെൻറ്റ്സൊക്കെ അത് കഴിഞ്ഞിട്ട് എന്നോട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത്. ആ ഓപ്ഷൻ വെച്ചിട്ട് ഞാനെല്ലാം സബ്മിറ്റ് ചെയ്തതിന് നെക്സ്റ്റ് ഡേ, എനിക്കൊന്ന് നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് വിസ അപ്രൂവ് ആയി കിട്ടി. ആക്ച്വലി ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് പിള്ളേരുടെ വിസ ഇട്ടത്, ഞങ്ങൾ രണ്ടായിട്ടാണ് വിസ ഇട്ടത്. ഗ്രൂപ്പ് ആപ്ലിക്കേഷനിൽ തന്നെ പോയിട്ടിട്ടു രണ്ട് പിള്ളേരുടെയും കൂടെ ഒരുമിച്ച് വിസ. അപ്പോൾ പിള്ളേരുടെ ആക്ച്വലി പ്രത്യേകിച്ച് ഒരു ഡോക്യുമെൻ്റും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രൂഫ് ഒന്നും ഇല്ലായിരുന്നു. കാരണം പ്രൂഫായിട്ട് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അതും പിള്ളേരുടെ ആധാർ കാർഡ് അത് മാത്രം സബ്മിറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. 8 ഡേയ്സ് കഴിഞ്ഞിട്ട് പിള്ളേരുടെ വിസ കിട്ടുകയും ചെയ്തു. അപ്പം നമ്മൾ വിസ ഇപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടൊരാളാണെങ്കിൽ ഹസ്ബൻഡിനും വിസയും ഹസ്ബൻഡിനും കുട്ടിക്കും നാട്ടിൽ നിന്ന് വിസ ഇടാനാണെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ഇപ്പം നമ്മൾ വിസ ഇപ്പോൾ കുറച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ടിടാനാണെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുക. കാരണം നമ്മൾ വൺസ് വിസ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും സമയമെടുക്കും. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ല, അതിൻ്റെ ബില്ലെല്ലാം സൂക്ഷിച്ച് വെക്കണം. കാരണം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കും, പക്ഷെ നമ്മൾ അത്രയും ബില്ലെല്ലാം ഒരുമിച്ച് നമ്മളുടെ പേര് എഴുതുവാനോ നമ്മളത് സൂക്ഷിച്ചു വെക്കാനോ നമ്മളത്ര ശ്രദ്ധിക്കാറില്ല. പിന്നെ സമയമാകുമ്പോൾ നമ്മളതിന് വളരെ തിടുക്കം കൂട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരും ഇങ്ങോട്ട് ന്യൂസിലാൻഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവർക്കും ഈ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചാണ് റിലേഷനിലാണ് എന്നുള്ള ഡോക്യുമെൻറ്റ്സ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ട്, നമുക്ക് ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് വിസ അപ്രൂവ് ആക്കി തരും. എനിക്കൊരു 2 മന്ത്സിനുള്ളിൽ വിസ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു പാർട്ട്ണറിൻ്റെ പാർട്ട്ണറിൻ്റെ വിസ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. നന്ദി, നമസ്കാരം, ബൈ ബൈ.